ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹവന്ദനം. ഏറ്റവും സന്തോഷം നിറഞ്ഞതായ നല്ലൊരു പ്രഭാതം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പ്രഭാത ചിന്തയ്ക്കായിട്ട് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ഞാൻ ദൈവനാമത്തെ ക്ഷണിക്കുകയാണ്. നമുക്കിന്ന് വായിച്ചു കേൾക്കാനുള്ളത് ഭാഗം പ്രശ്നകരിഷിതമായ സമയം നമുക്ക് മീതെ എന്നുള്ളതാണ്. വചനം ഇപ്രകാരം നമുക്ക് നൽകപ്പെടുന്നു. വെളിപാട് പ്രവചനം അതിന്റെ 7:1 വാക്യം. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചും കൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. അമേൻ. പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതായ ഒരു ദർശനമാണ് നാം വായിക്കാനിടയായി തീർന്നിരിക്കുന്നത്. ഈ ലോകത്തിൽ സാത്താൻ കൊണ്ടുവരുന്നതായ പ്രതികൂലങ്ങൾക്ക് മീതെ, അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കുന്നതിന് മീതെ ഇതാണ് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്ന, അല്ലെ, ദൈവത്തിന്റെ വൃദ്ധന്മാരെ മുദ്രയിട്ട് സൂക്ഷിച്ചോളം ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുകയാണ് ഈ കാറ്റിനെ പിടിച്ച് നിൽക്കുവാനായിട്ട്. നമുക്കറിയാം, ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടത പോലും നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കുന്നില്ല. മഹാവ്യാധിയാല് ഉറ്റരും ഉടയവരും നഷ്ടപ്പെട്ടുകൊണ്ട് ഏകാന്തമായ ജീവിതം, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അനാഥത്തോടുകൂടിയുള്ളതായ ശവസംസ്കാര ശുശ്രൂഷകൾ, ഇങ്ങനെയുള്ളതായ പ്രതികൂല സാഹചര്യങ്ങളാകുമ്പോൾ പോലും മനുഷ്യന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഏറ്റവും പ്രതികൂലമായ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇനിയും വീണ്ടും ഇപ്രകാരമുള്ളതായ ബാധകൾ, ഇല്ലെങ്കിൽ നമ്മളെ തകർക്കുവാൻ കഴിയുന്നതായ ശക്തികൾ ഈ ലോകത്തിലേക്ക് കടന്നു വരുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വൃതന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് സൂക്ഷിക്കുവോളം ദൈവം കൽപ്പിച്ചിരിക്കുന്ന ദൂതന്മാര് ഈ കാറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കിയേ, ഇന്ന് നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല, എന്നാൽ ഇതിൽ അധികമായി ഉള്ളതായ പ്രതികൂലം കടന്നു വരുമ്പോൾ നമുക്ക് എങ്ങനെ നിൽക്കുവാനായിട്ട് സാധിക്കും? അതുകൊണ്ട് കാലം നമ്മളെ തെളിയിക്കുകയാണ്, നാം ജീവിക്കുന്നത് ഈ അന്ത്യകാലഘട്ടത്താണെന്ന് നമുക്ക് വളരെ വ്യക്തമാക്കുകയാണ്. ഈ ലോകം നടമാടുന്നതായ പ്രശ്നങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, പത്രമാധ്യമങ്ങളോടെ നാം കണ്ടുവരുന്നതായ കാര്യങ്ങൾ ഇതൊക്കെ നാം പരിശോധിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ലോകത്തിനും ഒരു ന്യായവിധി ഉണ്ടാകുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആയതുകൊണ്ടാണ് വചനം നമ്മളെ ഓർപ്പിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ഭൂമിയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം അത്രയ്ക്ക് അധികമായി ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാത്താൻ കൊണ്ടുവരുന്നതായ ഈ പ്രതികൂലങ്ങളെ
ദൈവത്തിന്റെ ദൂതന്മാർ നാല് കോണിൽ നിന്നും പിടിച്ചു വെച്ചിരിക്കുന്ന ഈ കാറ്റ് അടിക്കാതിരിക്കേണ്ടതിന് അതിന് ഏക കാരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ വൃദ്ധന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് സൂക്ഷിക്കുവോളം. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന പ്രയാസം എത്ര അധികമാണ് നാം ചിന്തിച്ചു നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് സമയം ഇപ്പോൾ തന്നെ നമ്മുടെ മേൽ വന്നിരിക്കുകയാണ്. ലോകത്തിന്റെ ദുഃഖം ഒരു മനുഷ്യ ഔഷധം കൊണ്ട് ഭേദമാക്കുവാൻ സാധിക്കുകയില്ല. ലോകത്തിന്റെ വലിയ നാശം വരും മുമ്പേ മനുഷ്യൻ തന്റെ മഹിമയ്ക്കായി പണിത ഓർമ്മ സ്മാരങ്ങളൊക്കെയും തകർന്നു അടിഞ്ഞ് മണ്ണോട് പറ്റിച്ചേരുമെന്ന് നാം ഓർത്തുകൊള്ളുക. ഇവിടെ വെളിച്ചമുണ്ടായിരുന്നിട്ട് പാപത്തെ തുടരുന്നവരുടെമേൽ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. അവർക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം അവരുടെ മേൽ ഉണ്ടായിരുന്നിട്ടും അവരെ വെളിച്ചത്തിൽ പോകാതിരുന്നാൽ അവരുടെ മേല് ന്യായവിധി ഉണ്ടാകും. അവർ ഈ കഷ്ടത അനുഭവിക്കേണ്ടി വരുമെന്ന് നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അഗ്നി ബാധിക്കയില്ല എന്ന് കരുതിയ കോടികൾ വിലമതിപ്പിക്കുന്ന കെട്ടിടങ്ങള് ഇവിടെ സ്വതം ദൈവത്തിന്റെ കോപ ക്രോധാഗ്നി നശിച്ചതുപോലെ ചാരമായി തീരും. ആയതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നാം നമ്മുടെ ജീവിതത്തില് നാം നേടിയെടുക്കുന്നതായ സ്വർണം വെള്ളി മുതലായ സമ്പത്തുകളോടൊക്കെ അതൊക്കെ എന്ത് ചെയ്യും, മനുഷ്യൻ വെള്ളമാകുന്നതായ ശവക്കല്ലറുകളിൽ മുങ്ങിത്താഴും. അതൊക്കെ നമുക്ക് ഒന്ന് ഉപകാരമില്ലാത്തതായ ഒരവസ്ഥയിലേക്ക് വരുമെന്നാണ് ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വചനപ്രകാരം ഓർമ്മിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഈ ഉദ്യോഗിപ്പിക്കുന്നതായ സമഗ്രങ്ങൾക്കും ബഹളങ്ങൾക്കും നടുവിലും ദൈവത്തിന്റെ വെയ് വേല ലോകത്തിൽ തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ലോകത്തിന്റെ വേല തീർക്കേണ്ടതിന് ദൈവത്തിന്റെ വെളിച്ചം പ്രാപിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവനാമത്തിന് വേണ്ടി ആ വേലയിൽ നാം പങ്കാളികളായിരിക്കണം. ഇന്ന് നാം നേരിടുന്ന ഈ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് നിൽക്കുവാനായിട്ട് നമുക്ക് ആശ്വാസം നൽകുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. നാം ചിന്തിച്ചുകൊള്ളുക, ഇതിലും അധികമായ പ്രയാസം വരുമ്പോൾ നാം എങ്ങനെ നിലനിൽക്കും? ആയതുകൊണ്ട് കർത്താവിന്റെ വചനത്തെ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ വരവിന് വേണ്ടി ആ ദൈവത്തിന്റെ യഥാർത്ഥ വെളിച്ചം നമ്മൾ മേൽ പ്രകാശിക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവരുടെ മേൽ പ്രകാശിപ്പാനുള്ളതായ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് ഈ നാളുകളിൽ നാം ഓർത്തുകൊള്ളുക. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരും ഇടയാക്കുമാറാകട്ടെ. നമുക്ക് ഇന്ന് ജന്മദിനം ആയിരിക്കുന്നതായ പ്രിയ സഹോദരി സ്റ്റെല്ല മേരി കുറ്റപ്പുഴ ചർച്ചിലെ സഭാംഗമാണ്. പ്രിയപ്പെട്ട മക്കെല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് നിമിഷം കണ്ണിലടച്ച് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, നല്ല പ്രഭാതം തന്ന കൃപയ്ക്ക് നടത്തി നാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, അടിയൻ കേട്ടതായ വചനം പോലെ ദൈവം ഈ കഷ്ടകാലത്ത് അടിയൾക്ക് നിലനിൽപ്പാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. അവിടുത്തെ വചനത്താൽ മാത്രമേ അടികൾക്ക് നിലനിൽപ്പ് ഉള്ളൂ എന്നാണ് ഓർമ്മിപ്പിച്ച് കൃപയ്ക്കാന്നോട് സ്തുതിക്കുന്നു. നാഥ, ദൈവമേ, ഇനിയും വരുന്നതായ കഷ്ടകളിൽ നിന്നും ദൈവത്തിന്റെ ദാസന്മാരെ അങ്ങ് അവിടുന്ന് മുദ്രയിട്ട് സൂക്ഷിക്കുന്നു. അടികൾക്ക് തന്നിരിക്കുന്ന നല്ല വലിയ വാക്യത്തിനായി ആ പ്രത്യാശിക്കുക എന്നാണ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം അടികൾ ഓരോരുത്തരും അവിടുത്തെ ചെറിയ മറവിലായിരിക്കാൻ അങ്ങ് നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയ സഹോദരി സ്റ്റെല്ല മേരിയെ പ്രിയ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ വർഷങ്ങളൊക്കെ എൻ്റെ ദൈവം കാത്തു പരിപാലിച്ചു. തുടർന്നുള്ളതായ വർഷങ്ങളിലും അനേകം നാളുകൾ ദൈവമേ ജന്മദിനം ആഘോഷിപ്പാൻ എൻ്റെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങളും നന്മകളും നിന്റെ മകളുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ എളിയ ആചകളും പ്രാർത്ഥനകളും കേട്ട് ക്രമിക്കുക എന്നിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വരുന്ന അരുമരക്ഷനായ യേശു ക്രിസ്തുവിന്റെ ധനമുള്ള നാമത്തെ ചോദിക്കുമ്പോൾ കൃപടകൾക്കണേ നല്ല ദൈവമേ, ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു സന്തോഷം നിറഞ്ഞതായ നല്ലൊരു പ്രഭാതം നേരുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.